വെൽക്കം ടു എസ് കെ ടോക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബൈക്രോമിനെ കുറിച്ചാണ്. എന്താണ് ബൈക്രോം? ബൈക്രോം എന്ന് പറയുന്നത് ആദ്യം നമുക്ക് കണ്ടു നോക്കാം. ഇത് നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് കീബോർഡാണ്. ഈ കീബോർഡിൽ കളർ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. കളർ ഇൻഡിക്കേറ്റർ നിങ്ങൾ നോക്കൂ, ഈ ടൈപ്പ് റൈറ്ററിൽ, ഗോദറേജിന്റെ പ്രിമ എന്ന് പറയുന്ന ഈ ടൈപ്പ് റൈറ്ററിൽ നാല് കളറാണുള്ളത്. കളർ ഇൻഡിക്കേറ്റർ എന്നാണ് ഇതിന്റെ പേര്. റിബണുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഈ കളർ ഇൻഡിക്കേറ്റർ അഥവാ ബൈക്രോം. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചു എന്താണ് ബൈക്രോം എന്ന്, അല്ലേ? ബൈക്രോം അതെന്ന് പറയുന്നത് കളർ ഇൻഡിക്കേറ്ററിന്റെ മറ്റൊരു പേരാണ് ബൈക്രോം. മൾട്ടി കളർ റിബണിനും ബൈക്രോം എന്ന് പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ നാല് കളറുകളാണ് കാണുന്നത്. പക്ഷെ പി എസ് സി പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കും കളർ ഇൻഡിക്കേറ്ററിൽ എത്ര കളറുണ്ട്. എത്ര കളറുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം മൂന്ന് കളർ എന്നാണ് പറയേണ്ടത്. കാര്യം ഭൂരിഭാഗം ടൈപ്പ് മെഷീനിലും മൂന്ന് കളറുകളാണ് കാണുന്നത്. ഇപ്പോൾ ഇതിൽ നാല് കളർ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാണ് ഈ നാല് കളറുകൾ, അല്ലെങ്കിൽ ഈ മൂന്ന് കളറുകൾ എന്തിനാണ് ടൈപ്പ് മെഷീനിൻ്റെ ഈ കളർ ഇൻഡിക്കേറ്ററായി കൊടുത്തിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ കളർ ഇൻഡിക്കേറ്റർ ഞാനിപ്പോൾ ബ്ലാക്കിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ ഗിയർ കളർ ഇൻഡിക്കേറ്റർ കൊണ്ട് ഞാനത് ബ്ലാക്കിലാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കീസ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ റിബണിലേക്ക് നോക്കുക, വരും. ദാ റിബൺ. ഈ റിബണിൻ്റെ മൂവ്മെൻറ്റിൽ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് റിബണിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ റിബൺ ഒരുപാടൊന്നും പൊങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരാൾ ടൈപ്പ് ചെയ്യുമ്പോൾ റിബൺ ഇൻഡിക്കേറ്റർ ബ്ലാക്കിലിട്ടാണ്, അതായത് കറുപ്പ് നിറത്തിലിട്ടാണ് നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുക. ഇതൊരു സാധാരണ റിബണാണ്, ഒരേ ഒരു കളർ മാത്രമേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി വെള്ളയിലാണ്, നിങ്ങൾ കളർ ഇൻഡിക്കേറ്ററിൽ നോക്കുക, വെള്ളയിൽ. ഈ വെള്ളയിലേക്ക് ഞാൻ ഈ ഗിയർ മാറ്റി. മാറ്റിയതിന് ശേഷം ഇനി ഞാൻ റിബൺ, നിങ്ങൾ റിബൺ ശ്രദ്ധിക്കുക, ഞാൻ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് റിബണിന് എന്ത് മൂവ്മെന്റ് ഇല്ല? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഇല്ല. നോക്കൂ, ലെങ്ത് വൈസ് മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ടൈപ്പ് ഗേറ്റ്, ഈ എന്താണ് ഇതിൻ്റെ പേര്, ടൈപ്പ് ബാർ, അല്ലെങ്കിൽ ടൈപ്പ് ബാറിൻ്റെ ഇങ്ങനെ അറ്റത്ത് ടൈപ്പ് ഹെഡ്, ഇത് വന്ന് നമ്മുടെ ആ സിലിണ്ടറിൽ പ്രസ് ചെയ്യുമ്പോൾ റിബണിൽ എന്ത് ചെയ്യുന്നില്ല, പ്രസ് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ റിബൺ ഇൻഡിക്കേറ്റർ ബ്ലാക്കിൽ കൊടുത്തതിന് ശേഷം, റിബൺ ഇൻഡിക്കേറ്റർ ബ്ലാക്കിൽ കൊടുത്തതിന് ശേഷം ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ റിബൺ കറക്റ്റ് റിബൺ വഴിയാണ് സിലിണ്ടറിൽ ഈ ടൈപ്പ് ഹെഡ് ടച്ച് ആവുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ വെള്ള എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ടൈപ്പ് മെഷീനിൽ ചില അവസരങ്ങളിൽ സ്റ്റെൻസിൽ പേപ്പർ എന്ന് പറയുന്നൊരു പേപ്പർ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റെൻസിൽ പേപ്പറിന് ശരിക്കും ടൈപ്പ് മെഷീനിൽ വെച്ച് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മഷിയുടെ ആവശ്യം ഇല്ല. അതുകൊണ്ട് ഈ റിബൺ എന്ത് ചെയ്യില്ല, ഈ കീസ് ഈ പൊങ്ങുന്നതിനനുസരിച്ച് ഈ റിബൺ കാരിയർ വഴി റിബൺ പൊങ്ങുന്നില്ല. അപ്പോൾ സ്റ്റെൻസിൽ പേപ്പർ വെച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ കളർ ഇൻഡിക്കേറ്റർ ഏത് കളറിലായിരിക്കണം എന്ന് പി എസ് സിക്ക് ഒരു ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം സ്റ്റെൻസിൽ പേപ്പർ വെച്ച് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കളർ ഇൻഡിക്കേറ്റർ വെള്ളയിൽ ആയിരിക്കണം. സാധാരണഗതിയിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കളർ ഇൻഡിക്കേറ്റർ ഏതു കളറിലായിരിക്കും, അത് കറുപ്പ് നിറത്തിലായിരിക്കും. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കും, ഡബിൾ കളർ റിബൺ ആണെങ്കിൽ, അല്ലെങ്കിൽ മൾട്ടി കളർ റിബൺ ആണെങ്കിൽ, അതായത് നിങ്ങൾ നോക്കൂ ഈ റിബണിന് ഇപ്പോൾ ഒരു കളർ മാത്രമേ ഉള്ളൂ. ഈ റിബണിന് എത്ര കളറേ ഉള്ളൂ, ഒരു കളറേ ഉള്ളൂ. പക്ഷേ ചിലപ്പോൾ ഈ നടുക്ക് ഡിവൈഡ് ചെയ്തിട്ട് മുകളിൽ കറുപ്പും താഴെ ചുവപ്പും ചുമപ്പും വരാം, അതുപോലെ മുകളിൽ നീലയും താഴെ ചുവപ്പും വരാം. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ഒരു റിബണിൽ തന്നെ ഒന്നിലധികം കളർ വന്നാൽ, അല്ലെങ്കിൽ രണ്ട് കളർ വന്നാൽ അതിനെയാണ് മൾട്ടി കളർ റിബൺ എന്നും ബൈക്രോം എന്നും പറയുന്നത്. ഇപ്പോൾ ബൈക്രോം എന്നതിന് രണ്ട് രീതിയിൽ തന്നെ പറയാം, റിബണിനും ബൈക്രോം തന്നെയാണ് പറയുന്നത്, കളർ ഇൻഡിക്കേറ്ററിനും ബൈക്രോം എന്ന് തന്നെയാണ് പറയുന്നത്. ഏത് റിബണിന്? മൾട്ടി കളർ റിബൺ. അപ്പോൾ ഈ അതും പരീക്ഷയ്ക്ക് ഒരു ചോദ്യമാണ്, ഈ റിബൺ മൾട്ടി കളർ റിബൺ ആണെങ്കിൽ ചുവന്ന നിറം, റിബണിൻ്റെ ചുവന്ന നിറം എപ്പോഴും എവിടെ ആയിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം താഴെ ആയിരിക്കും. അപ്പോൾ ഈ റിബൺ മൾട്ടി കളർ ആണെങ്കിൽ റിബൺ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചുവന്ന നിറം താഴെ വരണം. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ കറുപ്പും ചുവപ്പും റിബണുണ്ട്, നീലയും ചുവപ്പും റിബണുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് വേണമെങ്കിൽ നിറങ്ങൾ മാറ്റാം.
അപ്പോൾ കളർ ഇൻഡിക്കേറ്ററിൽ നമുക്ക് സാധാരണ അടിക്കേണ്ടുന്ന നിറങ്ങളൊഴികെ മൾട്ടി കളർ റിബണാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ കറുപ്പും വെള്ളയും അല്ലാത്ത നിറമായിരിക്കണം നമ്മൾ ഈ ബൈക്രോം അല്ലെങ്കിൽ കളർ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ റിബൺ വളരെ ഉയരത്തിൽ പൊങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാ ഞാനിപ്പോൾ ഈ പ്രസ് ചെയ്യാണ്, കണ്ടോ വളരെ ഉയരത്തിൽ അത് പൊങ്ങുന്നുണ്ട്. നല്ല രീതിയിൽ ആ റിബൺ മൂവ്മെൻ്റ് സാധ്യമാവുന്നുണ്ട്. പക്ഷേ അതിന് പകരം അത് ബ്ലാക്കിലാണെങ്കിൽ അത്ര പൊങ്ങുന്നില്ല, കണ്ടോ. വെള്ളയിലാവുമ്പോൾ അത് ഒട്ടും സാധ്യമല്ല, റിബൺ മൂവ്മെൻ്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാനിന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചുരുക്കി പറയാം. ഇന്ന് ഞാൻ പറഞ്ഞത് കളർ ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ്. PSC പരീക്ഷയ്ക്ക് ഒരു ടൈപ്പ് മെഷീനിൽ എത്ര കളർ ഇൻഡിക്കേറ്റർ ഉണ്ടാവുമെന്ന് വെച്ചാൽ കളർ ഇൻഡിക്കേറ്റർ ഒന്നേ ഉള്ളൂ. എത്ര കളർ ഉണ്ടെന്ന് ചോദിച്ചാൽ മൂന്ന് കളറെന്ന് പറയണം. അതുപോലെ തന്നെ ഇതിൽ നാലുണ്ട്, പക്ഷേ എല്ലാത്തിലും ഭൂരിഭാഗം ടൈപ്പ് മെഷീനിലും മൂന്ന് കളറാണ് ഉള്ളത്. പിന്നെ എന്താണ് പറഞ്ഞത്, ഈ കളർ റിബണ്ണും ബൈക്രോമെന്ന് പറയാറുണ്ട്. ഈ കളർ ഇൻഡിക്കേറ്ററിനും നമ്മൾ ബൈക്രോം എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വിവരങ്ങൾ പറയുന്നതാണ്. നമ്മുടെ പരീക്ഷ ഉടനെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും കൃത്യമായി സിലബസ് വൈസ് പഠിച്ചു പോകാനും നമ്മുടെ വീഡിയോ കൃത്യമായി വാച്ച് ചെയ്യാനും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.